ഹലോ, വെൽക്കം ബാക്ക് ടു നിതാസ് കിച്ചൺ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിലുള്ള ബീഫും കപ്പയും റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു 1.5 kg കപ്പ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കപ്പ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 tbsp ഓയിൽ ഒഴിച്ചെടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 tsp ഉലുവ ചേർത്ത് കൊടുക്കാം. 1/2 tsp വലിയ ജീരകം കൂടെ ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി റെഡിയായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 tbsp ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് കൂടെ കീറി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 tsp മുളക് പൊടി, 2 tbsp മല്ലിപ്പൊടി, 1/2 tsp കുരുമുളക് പൊടി. ഇവയെല്ലാം ചേർത്ത് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് 4 വിസിലിനെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും കപ്പയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു സ്ട്രൈനറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയൊരു ബീഫ് കറിയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ല ടേസ്റ്റിലുള്ള കപ്പ ബീഫ് റെഡിയായിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെടാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.